നമസ്കാരം, അസതി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പശ്ചിമബംഗാൾ ട്രെയിൻ അപകടം, മരണസംഖ്യ 15 60 പേർക്ക് പരിക്ക്. പാഠപുസ്തക കാവ്യവൽക്കരണത്തിനെതിരെ SFI. അന്ധവിശ്വാസം, 38 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നു. തെരഞ്ഞെടുപ്പ് തോൽവി, പാർട്ടി വോട്ടുകൾ പോലും ചോർന്നു. ഗൗരവകരമായ തിരുത്തൽ നടപടികളിലേക്ക് CPM. കന്നി അംഗത്തിന് പ്രിയങ്ക ഗാന്ധി, രാഹുലിന് പകരക്കാരിയായി വയനാട്ടിലേക്ക്. സൈബർ ആക്രമണം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തു. ഒഡീഷയിൽ പള്ളിയിൽ കയറി വൈദികരെ ആക്രമിച്ചു, 10 ലക്ഷം കവർന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ദേശീയ പാതാ പഠനം തുടങ്ങി. കാസർഗോഡ് ചീമേനിയിൽ ഇരട്ട സഹോദരങ്ങൾ മുങ്ങിമരിച്ചു. വിശദമായ വാർത്തകളേക്ക് പോകാം. പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15 ഉയർന്നു. 60 പേർക്ക് പരിക്കുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9 ചരക്ക് വണ്ടിയും കാഞ്ചൻഗംഗ എക്സ്പ്രസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കാഞ്ചൻഗംഗ എക്സ്പ്രസ് രംഗപാണി സ്റ്റേഷൻ പിന്നിട്ടതിന് പിന്നാലെ ചരക്കു തീവണ്ടി പിന്നിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാഞ്ചൻഗംഗയുടെ 2 ചരക്കു വണ്ടിയുടെ ഏതാനും ബോഗുകളും പണം തെറ്റി. അപകട വിവരം ഞെട്ടലുണ്ടാക്കിയെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എക്സിൽ കുറിച്ചു. അപകടം ഞെട്ടിക്കുന്നതാണെന്നും സംഭവസ്ഥലത്തേക്ക് ഉടൻ എത്താൻ ഡോക്ടർമാർക്കും ദുരന്ത നിവാരണ സംഘങ്ങൾക്കും നിർദ്ദേശം നൽകിയതായും മമത പറഞ്ഞു. രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തമിഴ്നാട് അരിയല്ലൂരിൽ 38 പ്രായമായുള്ള ആൺകുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. മുത്തച്ഛൻ വീരമുത്തുവാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. വീരമുത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിത്രമാസത്തിൽ ജനിച്ച ആൺകുഞ്ഞ് ദോഷമാണെന്ന് വിശ്വസിച്ചാണ് കൊല. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരമാണ് കുഞ്ഞിനെ കൊന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ജ്യോതിഷി അറസ്റ്റിനായിട്ടില്ല. കുട്ടിയുടെ മാതാപിതാക്കൾക്കോ മുത്തശ്ശിക്കോ കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. 3 മുൻപ് കുട്ടിയെ വീട്ടിലെ വേലലിനുള്ളിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡാർജിലിംഗ് ട്രെയിൻ ദുരന്തം, അന്വേഷണം പ്രഖ്യാപിച്ച് റെയിൽവേ മന്ത്രി. പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിലുണ്ടായ ട്രെയിൻ ദുരന്തത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ സേഫ്റ്റി കമ്മീഷനാണ് അന്വേഷിക്കുക. അപകട കാരണം കണ്ടെത്തുകയും ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം പൂർത്തിയായതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. തിങ്കളാഴ്ച രാവിലെ 9 ചരക്ക് തീവണ്ടിയും കാഞ്ചൻജംഗ എക്സ്പ്രസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തു. തിരുമല കുന്നപ്പുഴയിലെ ആദിത്യ എസ് നായരാണ് 18 മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ആദിത്യ വീട്ടിനുള്ളിൽ ആത്മഹത്യ ശ്രമിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച ആദിത്യ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. സൈബർ ആക്രമണമാണ് കാരണമെന്ന് ആദിത്യ ആത്മഹത്യ ചെയ്തതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. സോഷ്യൽ മീഡിയയുടെ പരിചയപ്പെട്ട യുവാവുമായി സഹൃദത്തിലായിരുന്നു ആദിത്യ. വേർപിരിഞ്ഞതോടെ പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാവുകയാണ് ഉണ്ടായത്. അസാമി മരണത്തിന് പൂജപ്പുര പോലീസ് കേസെടുത്തു. സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ കുടുംബം പോലീസ് പരാതി നൽകും. ഒഡീഷയിൽ ചരിത്രത്തിലാദ്യമായി BJP സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ പള്ളിയിൽ അതിക്രമിച്ചു കയറി വൈദികരെ മർദ്ദിച്ചു. 10 ലക്ഷം കൊള്ളയടിച്ചു. സുന്ദർഗാഡിലെ കത്തോലിക്ക പള്ളിയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. വൈദികരായ ഫാദർ നെയ്യൽ ബിലോ 52, അലോഷ്യസ് 72 എന്നിവരെയാണ് ആക്രമിച്ചത്. ഇവരെ റൂർക്കേല ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിച്ചു. 12 പേരടങ്ങുന്ന സംഘം ലാത്തിയും ഇരുമ്പുദണ്ടും ഉപയോഗിച്ചായിരുന്നു അതിക്രമം. പള്ളിയുടെ പ്രധാന ഗേറ്റ് തകർത്ത് അകത്തു കയറി വൈദികർ താമസിക്കുന്ന മുറിയിലേക്ക് കടന്നായിരുന്നു ആക്രമണം. 12 ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദും അയോധ്യ വിഷയം ഉൾപ്പെടുന്ന പാഠഭാഗം തിരുത്തിയ NCERT നടപടിയെ SFI കേന്ദ്ര കമ്മിറ്റി ശക്തമായി അപലപിച്ചു. പാഠ്യപദ്ധതിയുടെ സമഗ്രതയും വിശ്വസ്തതയും ഇല്ലാതാക്കുന്ന ഈ തിരുത്തൽ പിൻവലിക്കണമെന്നും നീക്കിയ പാഠഭാഗങ്ങൾ നിലനിർത്തണമെന്നും SFI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസും പ്രസിഡന്റ് പി സാനുവും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാറിൻ്റെ കെണിയിൽ വീണുപോകരുതെന്നും ഇത്തരം ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കണമെന്നും SFI വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. മുഗൾ ചക്രവർത്തി ബാബറിയുടെ ജനറലായിരുന്ന മിർ ബാക്കിയാണ് 18 ബാബറി മസ്ജിദ് നിർമ്മിച്ചതെന്ന വസ്തുത പഴയ പാഠപുസ്തകത്തിൽ വ്യക്തമായി പരാമർശിച്ചിരുന്നു. രാമന്റെ ജന്മസ്ഥലത്ത് 1528 നിർമ്മിച്ച 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണ് പുതിയ പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംഘപരിവാറിനെ പ്രതിരോധത്തിലാക്കുന്ന വസ്തുതകളും പാഠഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ചരിത്രത്തെ വളച്ചൊടിച്ച് വികൃതമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് NCERT എന്ന് SFI പ്രസ്താവനയിൽ പറഞ്ഞു. BJP നടത്തിയ രഥയാത്രയെക്കുറിച്ചും തുടർന്നുണ്ടായ വർഗീയ ലഹളതയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പുതിയ പാഠഭാഗത്തിൽ ഒഴിവാക്കിയിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി ഗാന്ധിജി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ വധിച്ചതിനു ശേഷം രാജ്യത്ത് RSS നിരോധിക്കപ്പെട്ടതിനെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ വർഷം 11
12 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും NCERT നീക്കിയിരുന്നു. മുഗൾ ഭരണകാലത്ത് ഇന്ത്യ നടപ്പാക്കിയ സാമൂഹ്യ പരിഷ്കരണങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര സേനാനിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ സംഭാവനയെക്കുറിച്ചുള്ള പാഠങ്ങളും എടുത്തു മാറ്റി. ജനാധിപത്യം, മതേതരത്വം, ബഹുസ്വരത തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ പ്രതിപാദിപ്പിക്കുന്ന അധ്യയനങ്ങൾ 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും നീക്കി ഇന്ത്യയുടെ വൈവിധ്യപൂർണവും സങ്കീർണവുമായ ചരിത്രത്തെക്കുറിച്ച് സത്യസന്ധമായി പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് SFI വ്യക്തമാക്കി. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാവ്യപൂശാനുള്ള BJP സർക്കാരിൻ്റെ ശ്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം തുടരണമെന്നും SFI വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വൻതോൽവിയുടെ പശ്ചാത്തലത്തിൽ ഗൗരവകരമായ തിരുത്തൽ നടപടികളിലേക്ക് CPM. 20 മണ്ഡലങ്ങളിലെ ഫലം വിശദമായി വിലയിരുത്തി പാർട്ടി വോട്ടിൽ പോലും ചോർച്ചയുണ്ടായി. സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും CPM തീരുമാനിച്ചു. 3 ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. തിരുത്തൽ നടപടികൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. സംസ്ഥാന സമിതിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം മാർഗരേഖ അന്തിമമാക്കും. പാർട്ടി കോട്ടകളിൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾ പിന്നോക്കം പോയത് അപകടകരമായ സൂചനയാണെന്നും BJPയുടെ മുന്നേറ്റം ഗൗരവത്തോടെ കാണണമെന്നും CPM വിലയിരുത്തി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ജീവനക്കാരിൽ വലിയ ഭാഗം എതിരായി വോട്ട് ചെയ്തുവെന്നും പാർട്ടി വിലയിരുത്തുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ CPMന് ജയിക്കാനായുള്ളൂ. ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിൽ എന്തെന്ന് തല പുകയ്ക്കുകയാണ് CPM. CPMPBയിൽ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു. ഇത്രയും വലിയ തിരിച്ചടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും BJPയുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. കേരളത്തിലെ സാഹചര്യം സങ്കീർണം ആണെന്നും കേന്ദ്രങ്ങളിൽ അടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും PB വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. തൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക്. സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിയുന്ന പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുക. ഇതാദ്യമായാണ് പ്രിയങ്ക ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിലും വയനാട്ടിലും വിജയിച്ചതോടെയാണ് ഒരു സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റായ്ബറേലിയിലെ സീറ്റ് രാഹുൽ ഗാന്ധി നിലനിർത്താനായിരുന്നു ഇന്ന് ചേർന്ന കോൺഗ്രസിൻ്റെ ഉന്നതതല നേതൃയോഗത്തിൽ തീരുമാനിച്ചത്. പകരം പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനും യോഗം തീരുമാനിക്കുകയായിരുന്നു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി വയനാട്ടിലേക്ക് വരുന്ന പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുപക്ഷം പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകുമെന്നും അത് തടയാനാണ് മത്സരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം AICC നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ഇരിട്ടിയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 60 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. ചൊക്ലി മേനപ്രം ഭാഗം സ്വദേശി കൈതോല പിടികയിൽ ഹൌസിൽ KP ഹക്കീമിനെയാണ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ബ്രജീഷ് കുന്നുമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പെട്രോളിങ്ങിനിടെ ഇരിട്ടി ടൗണിൽ വെച്ചാണ് വാഹന പരിശോധനയിൽ KL 29B 88 നമ്പർ വെളുത്ത ഫിയറ്റ് കാറിൽ നിന്നും ചാക്കുകളിൽ നിറച്ച നിലയിൽ 60 കിലോ കഞ്ചാവുമായി പ്രതി പിടിയിലായത്. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വിനോദൻ TK, പ്രമോദ് KP, സുരേഷ് KV, ഗ്രേറ്റ് പിൻഫ്രണ്ടി ഓഫീസർമാരായ ഷൈബി കുര്യൻ, അനിൽകുമാർ VK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീനിവാസൻ VK, രമേഷ് KK, സന്ദീപ് ഗണപതിയാടൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശരണ്യ VK എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ദേശീയപാത പഠനം തുടങ്ങി. പുതിയ ദേശീയപാത നിർമ്മാണത്തിലുണ്ടാകുന്ന വിവിധ ജനകീയ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനകീയ പഠനം തുടങ്ങി. കാസർഗോഡ് അതിർത്തിയായ കാലിക്കടവ് മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള പ്രദേശത്തെ നിർമ്മാണമാണ് നേരിട്ട് സന്ദർശിച്ച് പഠിക്കുന്നത്. നിർമ്മാണം നടക്കുന്ന പല ഭാഗത്തും വെള്ളക്കെട്ട്, സർവീസ് റോഡിലെ കുരുക്ക് വീതിയില്ലായ്മ, പ്രദേശത്തെ വീടുകളിലേക്കുള്ള വഴി ബ്ലോക്കായത് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് പഠന സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യഘട്ടം പയ്യന്നൂർ, തളിപ്പറമ്പ്, മാടായി, കണ്ണൂർ, കൂടാളി, എടക്കാട് മേഖലാ പ്രവർത്തകരാണ് ബേച്ചുകളിലായി തിരിഞ്ഞ് കാലിക്കടവ് മുതൽ മുഴപ്പിലങ്ങാട് വരെ സഞ്ചരിച്ച് വിവിധ ശേഖരിച്ചത്.
ഈ വിവരങ്ങൾ ക്രോഡീകരിച്ച് വ്യത്യസ്ത മേഖലയിലെ ജനപ്രതിനിധികൾ, നിർമ്മാണ കമ്പനികളിലെ ഉദ്യോഗസ്ഥർ, വിവിധ പ്രദേശങ്ങളിലെ ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയവരുമായി ചർച്ച നടത്തും. തുടർന്ന് രൂപപ്പെടുന്ന റിപ്പോർട്ട് കേന്ദ്ര കേരള സർക്കാരിനും ജില്ലാ ഭരണാധികാരികൾക്കും സമർപ്പിക്കും. കണ്ടെത്തലിലെ നിരവധി പ്രശ്നങ്ങൾക്ക് നിർമ്മാണ കമ്പനികൾക്കും പ്രാദേശിക സർക്കാരുകൾക്കും പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പത്മസാലിയ സംഘം കണ്ണൂർ താലൂക്ക് സമ്മേളനം സമാപിച്ചു. കേരള പത്മസാലിയ സംഘത്തിന്റെ കണ്ണൂർ താലൂക്ക് സമ്മേളനവും അനുമോദന സദസ്സും പുണാതി തെരു ശ്രീ ഗണപതി മണ്ഡപം ഓട്ടുപരിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പ്രഭാകരൻ ചെട്ടിയ ഉദ്ഘാടനം ചെയ്തു. അനുമോദന സദസ് കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പത്മശ്ശേരി സമുദായത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ 56 വിദ്യാർത്ഥികൾ അനുമോദിച്ചു. ചടങ്ങിൽ ഉത്തരമേഖല സെക്രട്ടറി സതീശൻ പുതിയോട്ടി അനുമോദന പ്രസംഗം നടത്തി. ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ വിജയൻ, കെ കിഷോർകുമാർ, പാലബാലൻ, അഡ്വക്കേറ്റ് വിമലകുമാരി, വി രമേശൻ, എ സുരേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ ചെട്ടൻ അധ്യക്ഷത വഹിച്ചു. ഇന്ദ്രജിത്ത് കെ പ്രവർത്തന റിപ്പോർട്ടും പാലയാടൻ മോഹനൻ വരവിജയ കണക്കും അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിവിധ ശാഖകളിൽ നിന്ന് വന്ന കലാകാരന്മാർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പുതിയ പ്രസിഡന്റായി കെ പ്രഭാകരൻ ചെട്ടിയാനെയും സെക്രട്ടറി കെ ഇന്ദ്രജിത്തിനെയും, ട്രഷറായി പാലയാടൻ മോഹനൻ, വൈസ് പ്രസിഡന്റുമാരായി കെ ഹരിദാസൻ, ശ്രീവേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരെ കെ സന്തോഷ്, കെ രമേശൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കാസർഗോഡ് ചീമേനിയിൽ ഇരട്ട സഹോദരങ്ങൾ മുങ്ങിമരിച്ചു. കനിയോന്തലിലെ രാധാകൃഷ്ണൻ, പുഷ്പ ദമ്പതികളുടെ മക്കളായ സുദേവ്, ശ്രീദേവ് എന്നിവരാണ് മരണപ്പെട്ടത്. വീടിനടുത്തുള്ള കൽപ്പണിയിലെ വെള്ളക്കെട്ടിൽ മുങ്ങിമരിക്കുകയായിരുന്നു. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ശാസ്ത്ര സാഹിത്യ വർഷ ജില്ലാ യുവസംഘം പരിശുദ്ധ ഭവനിൽ ഡോക്ടർ മുബാറക് സാനി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൺവീനർ എം ദിവാകരൻ, പി പി ബാബു, കെ വിനോദ് കുമാർ, കെ പി പ്രദീപ് കുമാർ, ബിച്ചു നെടുവാലൂർ, ജ്യോതി കേളോത്, പി കെ സുധാകരൻ, കെ പി രാമകൃഷ്ണൻ, പി സുഷമ, യദുനാഥ്, കെ അഭിരാഗ്, ദീപു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. 14 മേഖലാ സംഗമങ്ങൾ നടത്താനും ക്യാമ്പസ് യുവസമിതികൾ രൂപീകരിക്കാനും തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. ദീദു സാത്തു, കൊട ഇങ്ങനെയാക്കിയാൽ കൊട പൊട്ടി പോകൂലേ? ഇല്ല, ഒരിക്കലും പൊട്ടില്ല. ഈ ചാലോടും തുടിയോടും ഉണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാണ്.